എറണാകുളം ജില്ലയിൽ ആലുവ പെരുമ്പാവൂർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് 600 മീറ്റർ മാത്രം ദൂരത്തിലായി 2018-19 കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു മനോഹര പശ്ചാത്തലത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന മനോഹരമായിട്ടൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിന്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് എന്ന പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത്. എല്ലാ മനഃപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിക്കട്ടെ. എറണാകുളം ജില്ലയിൽ ആലുവ പെരുമ്പാവൂർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് ഉദ്ദേശം 600 മീറ്റർ മാത്രം ദൂരത്തിലായി ചൂണ്ടിയിൽ 3.350 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1575 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഈ മനോഹര ഭവനം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ചെറിയൊരു മിനി വില്ല കമ്മ്യൂണിറ്റിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീട് ഈ വില്ല കമ്മ്യൂണിറ്റിയുടെ അവസാന ഭാഗത്തായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ വാഹനം നമുക്ക് ഗസ്റ്റ് പാർക്കിംഗായി വീടിന് മുൻഭാഗത്തായി പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം ലഭിക്കുന്നുണ്ട്. വാസ്തു നിയമപ്രകാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന്റെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ്. ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിന്റെ സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കുക കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്ലാസ് വിരിച്ചിരിക്കുന്ന ഡെഡിക്കേറ്റഡ് കാർപോർച്ചിലേക്കും മനോഹരമായിട്ടുള്ള മുറ്റത്തേക്കുമാണ്. സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് 600 മീറ്ററും ഭാരത് മാതാ കോളേജിലേക്ക് 700 മീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് 1.5 കിലോമീറ്ററും പുക്കാട്ടുപടി ടൗണിലേക്ക് 2 കിലോമീറ്ററും ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 3 കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 10 കിലോമീറ്ററും കാക്കനാട് ഇൻഫോപാർക്കിലേക്ക് 13 കിലോമീറ്ററുമാണ് ഈ മനോഹര വീട്ടിൽ നിന്നുമുള്ള വഴിദൂരം വരുന്നത്. കുടിവെള്ള സ്രോതസ്സുകളായി ഈ വീട്ടിൽ പ്രയോജനപ്പെടുത്താനാവുക ശുദ്ധമായ കിണർവെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ്. വീടിന് മുൻഭാഗത്തായി നല്ലൊരു ഗാർഡൻ ഏരിയ നമുക്ക് സെറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട്. മനോഹരമായിട്ടുള്ളൊരു ബോക്സി കണ്ടംപററി എലിവേഷനാണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത്. വീടിന് മുൻഭാഗത്തായി 4 മീറ്ററോളം വീതി വരുന്ന വലിയൊരു ടൈൽ ഫ്ലോറാണ് നമ്മെ കാത്തിരിക്കുന്നതും. ഇനി നമുക്ക് വീടിൻ്റെ എക്സ്റ്റീരിയർ വിശേഷങ്ങളിൽ നിന്ന് ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം. വീടിന് മുൻഭാഗത്തായി ഗ്രാനൈറ്റ് പാകിയ അത്യാവശ്യം നീളമേറിയ ഒരു സിറ്റൗട്ടാണ് ലഭിക്കുന്നത്. സിറ്റൗട്ടിൽ തന്നെ പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം അടങ്ങിയ ഒരു സീലിംഗ് വർക്കും നൽകിയിട്ടുണ്ട്. മെയിൻ ഡോറുകൾ തുറന്ന നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ്. ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ലിവിംഗ് ഏരിയ സ്പേസിലും മനോഹരമായിട്ടുള്ള ഫോൾഡ് സീലിംഗ് വർക്കുകൾ തന്നെ സ്വീകരിച്ചിരിക്കുന്നു. ലിവിംഗ് ഏരിയ സ്പേസിൻ്റെ മുൻഭാഗത്തെ ഭിത്തിയിലായി മൾട്ടിവുഡിൽ തീർത്ത വലിയൊരു TV യൂണിറ്റാണ് നൽകിയിട്ടുള്ളത്. ലിവിംഗ് ഏരിയയിൽ നിന്ന് ഇപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നതാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയ ഭാഗം. മനോഹരമായിട്ടുള്ള വിശാലമായിട്ടുള്ള ഒരു ഭാഗമായിട്ടാണ് ഈ ഭാഗം നമുക്ക് അനുഭവവേദ്യമാവുക. ഹാഫ് ഡബിൾ ഹൈറ്റിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് കൂടി നൽകിയിട്ടുണ്ട്. 8 പേർക്ക് ഇരുന്ന് സുഖമായ ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടുള്ള ഈ ഡൈനിങ് ഏരിയ ഭാഗത്തിൻ്റെ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി നല്ലൊരു മൾട്ടിവുഡിൽ തീർത്ത ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറും നൽകിയിട്ടുണ്ട്. വീടിൻ്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്കാണ് ഇപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത്. സാധാരണ കണ്ടുശീലിച്ച അടുക്കളകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അത്യാവശ്യം വിശാലമായിട്ടാണ് ഈ ഭാഗം നൽകിയിട്ടുള്ളത്. ഇവിടെയും മനോഹരമായിട്ടുള്ള പ്രൊഫൈൽ ലൈറ്റുകൾ അടക്കം നൽകിയിരിക്കുന്ന ഫോൾഡ് സീലിംഗ് തന്നെ നൽകിയിട്ടുണ്ട്. കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ തന്നെയാണ് ഈ ഭാഗം സംവിധാനിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ പ്രവേശിക്കേണ്ടത് വീടിൻ്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ 1 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമും അടങ്ങുന്നതാണ് വീടിൻ്റെ ബെഡ്റൂം പ്ലാൻ. ഏകദേശം 12 അടി നീളവും 12 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിനായി നൽകിയിട്ടുള്ളത്. മനോഹരമായിട്ടുള്ള പ്രൊഫൈൽ ലൈറ്റുകൾ ഈ ബെഡ്റൂമിലും നമുക്കായി അണിയിച്ചൊരുക്കപ്പെട്ടിരിക്കുന്നു. ബെഡ്റൂമിൻ്റെ ഒരു ഭിത്തി നിറയത്തക്ക രീതിയിലുള്ള വലിയൊരു വാർഡ്രോബാണ് നമ്മെ കാത്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് 3 ബെഡ്റൂമുകളും ഒരുക്കി നൽകിയിട്ടുള്ളത്. ബാത്റൂമുകളിൽ സെറ ബ്രാൻഡാണ് സാനിറ്ററി ഐറ്റംസായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം. മനോഹരമായിട്ടുള്ള ഗ്രാനൈറ്റ് തന്നെയാണ്
ഷെയറിലും നൽകിയിട്ടുള്ളത്. കൈവരികൾക്കായി ഭംഗിയാർന്നിട്ടുള്ള വുഡൻ പാനലിങ്ങും അതിന് ടഫൻ ഗ്ലാസും ചന്തമേകുന്നു. ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ രണ്ടാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത്. ഏകദേശം 14 അടി നീളവും 12 അടി വീതിയിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു മൾട്ടിവുഡിൽ തീർത്ത വാർഡ്രോബ് തന്നെ നൽകിയിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റുകൾ നടക്കിയിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് ആണ് ഈ ബെഡ്റൂമിൽ നമ്മെ കാത്തിരിക്കുന്നത്. ഭംഗിയായിട്ടുള്ള ബാത്റൂമിൽ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ്. 12.5 അടി നീളവും 12.5 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന് നൽകിയിട്ടുള്ളത്. മനോഹരമായി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തേക്ക് ഒതുക്കി ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു വാർഡ്രോബാണ് നൽകിയിട്ടുള്ളത്. പ്രൊഫൈൽ ലൈറ്റുകൾ അടക്കം നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡായി തന്നെ സൗകര്യപ്പെടുത്തിയിരിക്കുന്നു. ഇനി നമുക്ക് എത്തി നോക്കാനുള്ളത് വീടിൻ്റെ ബാൽക്കണി ഭാഗത്തേക്കും അവിടെ നിന്ന് യൂട്ടിലിറ്റി ഭാഗത്തേക്കുമാണ്. രണ്ടു ഭാഗങ്ങളും അത്യാവശ്യം വിശാലമായി തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. 3.350 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 1575 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം ആലുവ ചൂണ്ടിയിൽ പ്രളയം ബാധിക്കാത്ത ഒരു പ്രദേശത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ മനോഹര വീടിന് ഓണർ ചോദിക്കുന്ന വില 68 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിളുമാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി സ്വന്തമാക്കുവാൻ കഴിയുന്ന ഈ മനോഹര വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്കിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിന്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക. ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി സ്റ്റേറ്റ് ഹൈവേക്കടുത്ത വീടുകൾ അന്വേഷിക്കുന്ന താങ്കളുടെ ബന്ധുമിത്രാദികളിലേക്ക് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുവാനും പ്രത്യേകം ഓർമ്മിക്കുമല്ലോ. മറ്റൊരു പുതിയ വീടിന്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മനഃപ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.